ഈ വീഡിയോയിൽ ഡിഫറെൻറ്റ് മെതേഡ്സ് ഓഫ് ഡീബഗിങ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സാധാരണയായിട്ട് ഇത് മൊഡ്യൂൾ 6 എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം മെയിൻലി 5 മെതേഡ്സ് ആണ് നമുക്കുള്ളത്: ഡീബഗിങ് ബൈ ഇൻഡക്ഷൻ, ഡീബഗിങ് ബൈ ഡിഡക്ഷൻ, ഡീബഗിങ് ബൈ ബാക്ക് ട്രാക്കിംഗ്, ഡീബഗിങ് ബൈ ടെസ്റ്റിംഗ്, ഡീബഗിങ് ബൈ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. അതിനകത്ത് ഈ റെഡ് ഇങ്കിൽ കാണിച്ചേക്കുന്ന ഈ 3 ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യും, അതിനുശേഷം ബാക്കി 2 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആദ്യം ഡീബഗിങ് ബൈ ഇൻഡക്ഷനിലോട്ട് പോകാം. അപ്പം നമ്മൾ ഈ ഡീബഗിങ് ബൈ ഇൻഡക്ഷൻ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡീബഗിങ് ബൈ ഇൻഡക്ഷൻ എൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോകുമ്പം നമുക്ക് നമ്മൾ ഒരു എന്താ ഒരു ഹൈപ്പോത്തിസിസ്, നമ്മൾ എററിനെ കുറിച്ച് ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുകയാണ് ഇൻഡക്ഷന് ചെയ്യുന്നത്. ഡിഡക്ഷനിൽ അങ്ങനെയല്ല, ഒരു ഹൈപ്പോത്തിസിസ് നമ്മുടെ കയ്യിലുണ്ട്, അത് ട്രൂ ആണെന്ന് നമ്മൾ താഴോട്ട് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഒരു ഒരു കൺക്ലൂഷനിലോട്ട് എത്തുകയോ ചെയ്യുന്നത്, ഒരു ജനറൽ ഫോർമുലയിലോട്ട് എത്തുകയോ ചെയ്യുന്നത്, അതാണ് ഇൻഡക്ഷൻ. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എത്തുന്നതിനെയാണ് നമ്മൾ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ലൊക്കേറ്റ് പാർട്ട് നോക്കി, ലൊക്കേറ്റ് പാർട്ടിനെ ഡേറ്റ, ദെൻ ഓർഗനൈസ് ദ ഡേറ്റ, ആ ഡേറ്റയുടെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹൈപ്പോത്തിസിസ് സ്റ്റഡി നോക്കുക, എന്നിട്ട് നമ്മൾ ആ ഹൈപ്പോത്തിസിസ് നമുക്ക് പ്രൂവ് ചെയ്യുക. ഓക്കെ, ആ പ്രൂവ് ചെയ്ത ബലത്തിൽ നമ്മൾ എറേഴ്സ് ഫിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു ഹൈപ്പോത്തിസിസ് ഡിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ വീണ്ടും ഡേറ്റ, പെർട്ടിനൻ്റ് ഡേറ്റ കളക്ട് ചെയ്യുക. എന്താണ് ഈ പെർട്ടിനൻ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ, ലൊക്കേറ്റ് പെർട്ടിനൻ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രോഗ്രാം എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ആദ്യം എന്യൂമറേറ്റ് ചെയ്യണം, ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ആ പ്രോഗ്രാം എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൊക്കേറ്റ് ദ പെർട്ടിനൻ്റ് ഡേറ്റ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക. ആ ഓർഗനൈസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ അവ തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാവും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക. ഓക്കെ, ഈ എററിൻ്റെ കാരണം ഇന്നതാണെന്ന് നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക. ഈ കാരണം കൊണ്ടാണ് ഇന്ന എറർ വരുന്നത് എന്നുള്ള ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക. എന്നിട്ട് ആ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? എന്നിട്ട് ആ ഹൈപ്പോത്തിസിസ് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എറർ കണ്ടുപിടിച്ചിട്ട് ആ എററിനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി നമ്മൾ ആ ഫിഗർ നോക്കുക. നമ്മൾ ആദ്യം എല്ലാ പോസിബിൾ കോസസ് ഓഫ് എറേഴ്സ് നമ്മൾ നോക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ആ പ്രോഗ്രാം എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്തില്ല എന്നുള്ളത് ആദ്യം കണ്ടെത്തും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അവയെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യും, എന്നിട്ട് അവയുടെ ബന്ധങ്ങൾ കണ്ടുപിടിച്ചും ആ ബന്ധത്തിൻ്റെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കും. ആ ഹൈപ്പോത്തിസിസ് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും, എന്നിട്ട് നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ പ്രോഗ്രാമിനോട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹൈപ്പോത്തിസിസ് നമ്മൾ വീണ്ടും പെർട്ടിനൻ ഡേറ്റയായി നോക്കിയിട്ട് പ്രോഗ്രാം എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്തില്ല എന്ന് ഒന്നുകൂടി അനലൈസ് ചെയ്യും. അതിനെയാണ് ലൊക്കേറ്റ് പെർട്ടിനൻ ഡേറ്റ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആ പെർട്ടിനൻ ഡേറ്റയെ ഒബ്സർവ് ചെയ്തിട്ട് എന്താണ് അവിടുത്തെ ആ സ്ട്രക്ചർ അല്ലെ ആ എറർ ഉണ്ടാവാനുള്ള ചാൻസ്, അത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ ഓർഗനൈസ് ചെയ്യുകയാണ്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഡിവൈസ് ചെയ്യുക. ഓക്കെ, ഈ എററിൻ്റെ കാരണങ്ങൾ ഇന്നതാണെന്നുള്ള രീതിയിൽ നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഡിവൈസ് ചെയ്യുക അല്ലെ കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് ആ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുക. പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എറർ ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിഡക്ഷൻ ആണ്. ഡിഡക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ എല്ലാ പോസിബിൾ കോസസും എന്യൂമറേറ്റ് ചെയ്യുക. ഓൾ ദ എറർ ഉണ്ടാവാനുള്ള എല്ലാ കാരണങ്ങളും ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് എറർ വരുന്നു എന്ന് നമ്മൾ 1 by 1 എല്ലാം ലിസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കെയർഫുള്ളി ഓരോന്നും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എല്ലാ പോസിബിൾ കോസും ലിസ്റ്റ് ഔട്ട് ചെയ്തു. എല്ലാം ചിലപ്പോൾ ആ എററിന് കാരണമാവത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡേറ്റ അപ്ലൈ ചെയ്തിട്ട് ഡേറ്റ ഉപയോഗിച്ചിട്ട് ഈ ഡേറ്റ അപ്ലൈ ചെയ്തപ്പം ഈ നമ്മൾ ആദ്യം വിചാരിച്ച ഹൈപ്പോത്തിസിസ് വന്നില്ല, അപ്പോൾ ആ ഹൈപ്പോത്തിസിസ് നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ വേണ്ടാത്തതെല്ലാം നമ്മളുടെ ഇപ്പോൾ ഉള്ള എന്യൂമറേറ്റ് ചെയ്ത ലിസ്റ്റിൽ നിന്ന് 1 by 1 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നമുക്കൊരു റിഫൈൻ ചെയ്ത ഒരു ഹൈപ്പോത്തിസിസ് കിട്ടുമല്ലോ. ആ ഹൈപ്പോത്തിസിസ് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഫിഗർ ഒന്ന് നോക്കി, ആദ്യം നമ്മൾ എന്യൂമറേറ്റ് എല്ലാ പോസിബിൾ കോസസും ലിസ്റ്റ് ഔട്ട് ചെയ്തു. എന്നിട്ട് 1 by 1 നമ്മൾ ഡേറ്റയിൽ അപ്ലൈ ചെയ്ത് എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഒന്നും ഒരു ഹൈപ്പോത്തിസിസും ലീവ് ചെയ്യുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ പുതിയ പുതിയ ഹൈപ്പോത്തിസിസ് ഡിറൈവ് ചെയ്യുക. എന്തായാലും നമുക്ക് കുറച്ചെണ്ണം ലീവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ റിഫൈൻ ചെയ്തിട്ട് പ്രൂവ് ചെയ്യും, എന്നിട്ട് നമ്മുടെ എറർ ഫിക്സ് ചെയ്യും. ക്ലിയർ ആണോ? നമുക്ക് പ്രൂവ് ചെയ്യാൻ വീണ്ടും കഴിയുന്നില്ലെങ്കിൽ വീണ്ടും നമ്മൾ കൂടുതൽ
ഡേറ്റ കളക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ എല്ലാ പോസിബിൾ കോസസും വൺ ബൈ വൺ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എററിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, ഡീബഗ്ഗിംഗ് ബൈ ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഡീബഗ്ഗിംഗ് ബൈ ബാക്ക് ട്രാക്കിംഗ്. ഡീബഗ്ഗിംഗ് ബൈ ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് സ്മോൾ പ്രോഗ്രാമുകളിൽ നമ്മൾ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, കറണ്ട് പോയിന്റിൽ നിന്ന് പിറകോട്ട് ബാക്ക് ട്രാക്ക് ചെയ്യും. സ്റ്റാർട്ട് അറ്റ് ദ പോയിന്റ് വേർ ദ പ്രോഗ്രാം ഗിവ്സ് ദ ഇൻകറക്റ്റ് റിസൾട്ട്. ഇൻകറക്റ്റ് റിസൾട്ട് ഉണ്ടാക്കുന്ന പാർട്ട് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ചെയ്യും. അത് നമുക്ക് മെൻ്റലിയും മെൻ്റൽ റിവേഴ്സ് എക്സിക്യൂഷൻ ഫ്രം ദിസ് പോയിന്റ് റിപ്പീറ്റഡ്ലി അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, ബാക്ക് ട്രാക്കിംഗ് എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണോ നമുക്ക് എറർ ഉണ്ടാക്കുന്നത്, ആ പോയിന്റിൽ നിന്ന് ബാക്കിലോട്ട് നമ്മൾ പോയി നോക്കുകയാണ്, നമ്മുടെ ഡേറ്റയുടെ വാല്യൂസിനുള്ള ചേഞ്ച്. അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുകയാണ്, എറേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത രണ്ട് മെത്തേഡും കൂടി ഉണ്ടല്ലോ. ഡീബഗ്ഗിംഗ് ബൈ ബ്രൂട്ട് ഫോഴ്സും ഉണ്ട്, ഡീബഗ്ഗിംഗ് ബൈ ടെസ്റ്റിംഗും ഉണ്ട്. ഡീബഗ്ഗിംഗ് ബൈ ബ്രൂട്ട് ഫോഴ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതും ലീസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡും ആണ്. കോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതും ലീസ്റ്റ് ഇഫക്റ്റീവ് ആണ്. പിന്നെ ഇതിന് മെൻ്റൽ തോട്ടൊന്നും ആവശ്യമില്ല. ഓക്കെ, മെൻ്റലി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണയായിട്ട് ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ എവിടെയായിട്ട് പ്രോഗ്രാമിൽ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി എഴുതി ചെക്ക് ചെയ്യും നമ്മുടെ വാല്യൂസ് കറക്റ്റ് ആണോ എന്നൊന്നും. അതുകൂടാതെ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഡീബഗ്ഗിംഗ് ടൂൾസ് ഇപ്പോൾ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മെമ്മറി ഡംപ് ഉപയോഗിച്ചിട്ട് ഡീബഗ് ചെയ്യുക. ഇത് മൂന്നും ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതാണ്. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് വെച്ചാൽ ഡീബഗ്ഗിംഗ് ബൈ ബ്രൂട്ട് ഫോഴ്സ് ആണ്. അത് സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ലീസ്റ്റ് ഇഫക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ എന്താ മാക്സിമം വലിയ തോട്ടോ ഒരു മെൻ്റൽ ഇതോ ആവശ്യമില്ല. നമ്മൾ സാധാരണയായിട്ട് ഒന്നെങ്കിൽ മെമ്മറി ഡംപ് എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ച് നോക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാല്യൂസ് എക്സ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് വാല്യൂ ആണെങ്കിൽ നമ്മൾ വൺ എല്ലായിടവും എക്സ് എവിടെയൊക്കെ വേണം അവിടെ എല്ലാം പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കും. അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു സ്ട്രെയിനും എടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ഡീബഗ്ഗിംഗ് ടൂൾസ് ഉപയോഗിക്കും. ഇനി അടുത്ത ഒരു മെത്തേഡുണ്ട്, ഡീബഗ്ഗിംഗ് ബൈ ടെസ്റ്റിംഗ്. ഡീബഗ്ഗിംഗ് ബൈ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ടെസ്റ്റ് കേസ് ഉപയോഗിച്ചിട്ടുള്ള ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇൻഡക്ഷൻ മെത്തേഡിനോ അല്ലെങ്കിൽ ഡിഡക്ഷൻ മെത്തേഡിനോ ഒപ്പം ടെസ്റ്റ് കേസുകൾ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പം ഈ ടെസ്റ്റ് കേസസ് ഓരോ ഡീബഗ്ഗിംഗ് ഇതനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഓക്കെ, ഇത് വൺ ഓഫ് ദി ടെസ്റ്റ് കേസസ് ഫോർ ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ടെൻ ടു കവർ മെനി കണ്ടീഷൻസ് ഇൻ വൺ ടെസ്റ്റ്. ഒറ്റ ടെസ്റ്റിൽ തന്നെ പല കണ്ടീഷൻസ് ഈ ടെസ്റ്റ് കേസുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ വേറെ ടെസ്റ്റ് കേസ് ഫോർ ഡീബഗ്ഗിംഗ്, ഡീബഗ്ഗിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് കേസ് വളരെ ഫ്യൂ കണ്ടീഷൻസേ ചെക്ക് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം ടെസ്റ്റ് കേസുകൾ ഉപയോഗിക്കുന്നതാണ് ഡീബഗ്ഗിംഗ് ബൈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് സാധാരണയായിട്ട് ഇൻഡക്ഷൻ മെത്തേഡിനും ഡിഡക്ഷൻ മെത്തേഡിനും ഒപ്പം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പം ഇൻഡക്ഷൻ മെത്തേഡിനകത്തും ഒരു ഹൈപ്പോതസിസ് ഡിറൈവ് ചെയ്യാൻ നമ്മൾ ടെസ്റ്റ് കേസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഡിഡക്ഷൻ മെത്തേഡിൽ നമ്മൾ സസ്പെക്റ്റഡ് ആയിട്ടുള്ള കോസുകൾ അതിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുമല്ലോ, അതിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കും. ഓക്കെ ഓക്കെ, ഇനി അത്രേ പറയാനുള്ളൂ. ഒന്നുകൂടി പറയാം, ഡീബഗ്ഗിംഗ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിറ്റർമിനിങ് ദ എക്സാക്ട് നേച്ചർ ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി സസ്പെക്റ്റഡ് എറർ ആൻഡ് ഫിക്സിങ് എറർ. ഓക്കെ, താങ്ക് യു. ഇതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.